കാർ യാത്രികൻ തിരുവനന്തപുരം കല്ലറ സ്വദേശി ബിനുരാജിനെ ട്രാഫിക് പോലീസിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും രണ്ട് പെറ്റിയാണ് ലഭിച്ചത്. ഒന്ന്, കാറിൽ സീറ്റ് ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തു, പിഴത്തുക 500 രൂപ. രണ്ട്, വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥർ കൈ കാണിച്ചിട്ട് വാഹനം നിർത്തിയില്ല, പിഴത്തുക 1000 രൂപ. എന്നാൽ ഈ രണ്ട് കാര്യങ്ങളും താൻ കാറിൽ സഞ്ചരിച്ചപ്പോൾ സംഭവിച്ചിട്ടില്ലെന്നാണ് ബിനുരാജ് പറയുന്നത്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ കാറിൽ അലാറം അടിക്കും. സാമാന്യ ബോധമുള്ള ആരെങ്കിലും തുടർച്ചയായി ഈ അലാറം അടിക്കേട്ട് ഡ്രൈവ് ചെയ്യുമോ എന്നും ബിനുരാജ് ചോദിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഊരിയ ഉടനെ തന്നെ മ്യൂസിക് പ്ലെയർ ഓഫ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വണ്ടിയിൽ സെക്യൂരിറ്റി അലാറം അടിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കലും നമുക്ക് ഒരുപാട് ദൂരം ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബീപ്പ് സൗണ്ടിന്റെ എണ്ണം കൂടും, ഇതിങ്ങനെ അലാറം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾക്കത് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഇങ്ങനെ യാത്ര ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് രണ്ട് പെറ്റി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിസാൻ മാഗ്നൈറ്റ് ആണ്. അതിലൊന്നാമത്തെ പെറ്റി എന്ന് പറയുന്നത് കൈ കാണിച്ചിട്ട് ഞാൻ വണ്ടി നിർത്താതെ പോയെന്നാണ് അവർ പറയുന്നത്. സെക്ഷൻ 179 ആണ് അവർ എനിക്ക് ചാർത്തി തന്നത്. അപ്പോഴത്തേക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോയിൽ തന്നെ വ്യക്തമാണ്, വണ്ടി ഈ ഫോട്ടോ എടുത്ത പോലീസിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല, അത് ഒരുപാട് ദൂരെ നിൽക്കുന്നേ ഉള്ളൂ. അവർ പറയുന്ന പ്രകാരം ഞാൻ കൈ കാണിക്കാതെ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവരെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലും വണ്ടിയുടെ ബാക്ക് സൈഡ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ അവർ പറയുന്നത് വണ്ടി ഞാൻ അവർ കൈ കാണിച്ചു, ഞാൻ നിർത്താതെ പോയെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടാമത് വന്ന പെറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ ഞാൻ എൻ്റെ കോ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനത്തിൽ യാത്ര ചെയ്തു എന്നാണ് അവർ പറയുന്നത്. നിസാൻ മാഗ്നൈറ്റിൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വണ്ടിയിലും ഈ ഫീച്ചേഴ്സ് ഉണ്ട്. ഇപ്പം നിസാൻ മാഗ്നൈറ്റിൽ വരുന്ന ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അലാറം അടിക്കുകയും അതുപോലെ തന്നെ മ്യൂസിക് പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അലാറം അടിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റത്തില്ല. അതും ഒരു ലോങ് ട്രിപ്പാണെങ്കിൽ ഈ അലാറം നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും യാത്രേനെ അത് നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇടാതെ എന്തായാലും വാഹനം ഓടിക്കാൻ ഒരു ചാൻസും ഇല്ല. വിവരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ താൻ അറിയിച്ചതായും അപ്പോൾ പട്ടം ട്രാഫിക് സ്റ്റേഷനിൽ ബന്ധപ്പെടാനായിരുന്നു ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമെന്നും ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഏത് ജില്ലയിൽ വെച്ചാണോ പെറ്റി അടിച്ചത് ആ ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടാൻ വീണ്ടും അറിയിപ്പ് ലഭിച്ചതായും ബിനുരാജ് പറയുന്നു. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ കഷ്ടപ്പെട്ട ഒരു വാഹനം ഒരുപാട് നാൾ കാത്തിരുന്നിട്ടാണ് ഒരു വാഹനം നമ്മൾ സ്വന്തമാക്കുന്നത്. സ്വന്തമാക്കി അത് നമ്മൾ റോഡിൽ ഇറക്കി ഓടിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഈ ഒരു കാലഘട്ടത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മളെവിടെയെങ്കിലും ഒരു ദൂരെ യാത്ര പോവുകയാണെങ്കിൽ 2000, 2500, 3000 രൂപയ്ക്ക് എണ്ണ അടിക്കുകയാണെങ്കിൽ എക്സ്ട്രാ അതുപോലെ തന്നെ ഒരു എമൗണ്ട് കൂടെ കൈ കരുതേണ്ട അവസ്ഥയാണ്. കാര്യം അതുകൂടെ ഉണ്ടെങ്കിൽ പെറ്റിയും കൂടെ അടയ്ക്കാൻ പറ്റും. ആവശ്യമില്ലാണ്ടുള്ള ഫൈനുകളാണ് ഇപ്പോൾ നമുക്ക് മേലിൽ ചുമത്തപ്പെടുന്നത്. അത് തികച്ചും നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് പിഴ അടയ്ക്കാൻ താൻ തയ്യാറല്ല എന്നാണ് ബിനുരാജ് പറയുന്നത്. കേസ് കോടതിയിലെത്തുമ്പോൾ കോടതിയെ നിജസ്ഥിതി ബോധ്യപ്പെടുത്തുമെന്നും ബിനുരാജ് പറഞ്ഞു. റിപ്പോർട്ടർ പത്തനംതിട്ട.